ആ കാലിക്കറ്റ് ഇന്ന് എക്സ്പോ നടക്കണ്ടല്ലേ, നമുക്ക് ഉമ്മമാനെ ചോദിച്ചു നോക്കല്ലേ. എന്നാ എവിടേത്? കോഴിക്കോട് മാ എക്സ്പോ നടത്തുന്നുണ്ട്, നമുക്ക് പോവല്ലേ. കുഞ്ഞി പുകലിനെയും കൊണ്ടാച്ചു ഓളെ തന്നെ എങ്ങോട്ട് നോക്കാണ്, ഇതൊക്കെ ഓള് കൊടുക്കുന്നതാത്രേ. ഓളെ തുണക്കാറ്റാൽ ഫുള്ള് പോണുണ്ട്. അതിന് തന്നെ ഓള് കുറച്ച് നേരത്തെ നൂലാമാല ചിട്ട നിൽക്കുന്നത്, അതൊക്കെ തന്നത് തന്നെ. ഇതാ നോക്കുണ്ട്, ഇമ്മങ്ങൾ പോലിമ്മ കുട്ടികളൊരു ആഗ്രഹല്ലേ. പോകണ്ടേ നമുക്ക് പോകുക, എന്റെ കുട്ടീന്റെ മോര് കണ്ടാ പോകൂലമ്മമാരുടെ കുട്ടി, നമുക്ക് പോവല്ലേ. പിന്നെ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാവത്തോക്കെ മേടിച്ചേ, കണക്കിലേറൊന്നും വാങ്ങരുത്, അവിടെ പോയാൽ ചെലവാക്കുള്ളൂ. നിങ്ങളെന്തിങ്ങനെ ആവശ്യമുള്ള സാധനം വാങ്ങിത്തന്നാ മതി. എനിക്ക് ഇവിടേക്ക് പോകണേൽ കണ്ട മൃഗങ്ങളെ പൈസ ചെലവാക്കണം. പിന്നെ നിങ്ങളെ വാഗനെ എന്താ പൈസ തന്നിട്ടില്ലേ നിങ്ങൾക്ക്? അവിടെ പോരി. എന്നോട് എത്ര പഠിച്ചാ പോകാൻ പറഞ്ഞാലും പഠിച്ചാ പോകില്ല. ഓണമ്മ കളിച്ചിങ്ങനെ ഇൻസ്റ്റാഗ്രാമ് ആൾക്കാരെ വഷാക്കല്. കുട്ടിക്കപ്പേരെ തിന്നാമായി കുട്ടീനെ നേരം വെളുത്ത് വലിച്ചുമാറ്റി ജ്വല്ലറി മേഖലയിലുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ തന്നെ നിലവിലുള്ള മലപ്പുറത്തുള്ള ഒരു സ്ഥാപനമാണ്. അതായത് ജ്വല്ലറി ഡിസൈനിങ്, ജ്വല്ലറി മാനേജ്മെന്റ്, ജെമോളജി എന്ന് പറഞ്ഞ നമ്മുടെ ഡയമണ്ട്സിനെ കുറിച്ചിട്ടുള്ള പഠനം, മാനുഫാക്ചറിങ്, ഒരു ഓർണമെന്റ് എങ്ങനെ നിർമ്മിക്കുക, അങ്ങനെയുള്ള രൂപത്തിലുള്ള 1 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കോഴ്സുകളും 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമും ഒക്കെ കൊടുക്കുന്ന കോളേജാണ്. അതിൽ നമുക്ക് 45 വയസ്സുവരെ ഡ്യൂറേഷൻ ഉണ്ട്, വയസ്സുണ്ട്. പ്ലസ് ടു മാത്രമാണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്. ഡിസൈനിങ്ങിൽ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ഡിസൈനിങ്ങും കാഡും, അതായത് കൈകൊണ്ട് വരച്ച് പഠിക്കുന്ന രീതിയും, അതേപോലെ തന്നെ മെഷീൻ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പഠിക്കുന്ന ഡിസൈനിങ്ങുമാണ് ഇതിലുണ്ടാവുക. അത് ഫുള്ളായിട്ടും ഒരു 1 year ആണ് ഡ്യൂറേഷൻ വരുന്നത് ഡിപ്ലോമക്ക്. ഡിഗ്രിക്കാണെങ്കിൽ 3 വർഷത്താണ്. നോക്കിയാലോ നമ്മളെ കുഞ്ഞോളില്ലേ, നമ്മളെ അയൽവാസികൾക്കോട് കൊടുക്കാം. എന്തെങ്കിലും കാട്ടിക്കോയി പെരീത്ത പണിതൊരൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. അതേ പറയാനുള്ളൂ. ഞാൻ അതിന്റെ ഒരു പേപ്പർ വാങ്ങിക്കോ, ഫോണൊക്കെ വിളിച്ചണ്ടേ, ചോദിച്ചു മറിയിപ്പോ വേണ്ടേ. ഇതിലുണ്ട്, നമ്മളെ അഡ്മിഷൻ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 1st weekലാണ് ക്ലാസ് തുടങ്ങുന്നത്. സാധാരണ ഗവൺമെന്റ് കോളേജിലൊക്കെ ഞങ്ങൾ കൊറേ കടല്ലേ, ഇതിലൊക്കെ ഒന്ന് കാര്യമൊക്കെ കേട്ടോ. ഇതൊക്കെ കഴിപ്പിച്ചു കൊടുക്കും. അങ്ങോട്ട് പോയി, അവിടെ ഒരു സാധനം കുട്ടിക്ക് വളിമാലൊക്കെ മേടിച്ചു കൊടുക്കാൻ അങ്ങോട്ട് വരും. കുട്ടികൾ താങ്ങാൻ മാത്രല്ല സത്യം, ഐഷാടൊക്കെ ഉണ്ട് ഒഴിച്ചോടിക്കും. വേഗം വാങ്ങുന്നാല് മായക്കാറ് മൂടുന്നുണ്ട്, പോകണ്ട കൂടി കൊണ്ടേ. ഫോണത്ത് മേടിച്ചു കൊടുക്കങ്ങള്, ഇതിലേതിലൊന്ന് ഇതിലൊക്കെ വാങ്ങിക്കും, വില ഉണ്ടാവും കേട്ടോ. ആ വാങ്ങിയവേ വാങ്ങിക്കോ, ഒക്കെ പാടെ വലിച്ചുണ്ടായിട്ടെങ്കിൽ പിന്നെ ഇതൊക്കെ അടുക്കി പൊറുക്കി വെക്കണം. ഇതോ ഇമ്മ ഓക്കത്ര വേണ്ടത് ഐഷാട്, ഇതിന് എത്ര റുപ്യാണ്? ഇതിന് 390. സുബ്ഹാന റബ്ബി ജലാലേ, കേക്കുണ്ടോ? വെക്കണം അവിടെ ചെലക്കഥ. എന്തമ്മ കുട്ടിക്കല്ലേ, എനിക്ക് പിരാന്തുണ്ട്, ഇതൊക്കെ പാടെ വാങ്ങി പോരാൻ പരിക്ക്. ഇങ്ങോട്ട് നോക്ക്, ഈ സാധനത്തിനാണ് 500 rupees. ഈ സാധനം എന്ന് വെച്ചാൽ ഉണ്ടാവണ ഭംഗി നിങ്ങക്ക് അറിയോ? നിങ്ങക്ക് അറിയില്ല, നമ്മള് വാങ്ങിച്ചോ. ഇപ്പത്തെ കുട്ടികളെ ആഗ്രഹമല്ലതാ. ഞാൻ കണ്ടിട്ട് ഞങ്ങളെ എത്തിയത്തെ മൈമൂനാന്റെ പെണ്ണിന്റെ മുഖത്ത് കൂടി നിറച്ച് കുരുവാണ് ഇതൊക്കെ പാടെ തേച്ചിട്ട്. ൊണ്ട് തൊയിലും കടുപ്പിച്ചാട്ടോ പാത്ത് മാറ്റി പോരി, മര്യാദ പോയി ആ ഇവിടെ പോയി.
എന്തിനാ കടന്നിങ്ങനെ മോങ്ങണത്? ഇനി എത്തനക്ക് വേണ്ടിയത്? എനിക്ക് അവിടെ പുറത്തുണ്ട് ഐസ്ക്രീം, അത് വേണമെങ്കിൽ വാങ്ങിത്തരാം. കുട്ടിക്ക് പൈസ അടങ്ങേറി, കുട്ടിക്ക് ഒരു പൈപ്പൂല, ഞങ്ങൾ ചോറ് തിന്നിട്ടാ പോകുന്നു.